ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്നത് 1951. ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥിരമായുള്ള ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം 1881. 2011 സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത്? ഹരിയാന. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം? കേരളം. ഏറ്റവും കുറവ് പുരുഷന്മാരുള്ള ഇന്ത്യൻ സംസ്ഥാനം? സിക്കിം. തൊഴിലില്ലാത്തവർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം? ഉത്തർപ്രദേശ്. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം? ലക്ഷദ്വീപ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ ജനസാന്ദ്രത 382 പെർ ചതുരശ്ര കിലോമീറ്റർ. 2011 സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകൾ. 2011 നടന്ന ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ്? 15. 2001 മുതൽ 2011 കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് 17.64. 2011 കണക്കനുസരിച്ച് ഏറ്റവും ഉയർന്ന ശിശു ആൺപെൺ അനുപാതമുള്ള സംസ്ഥാനം? മിസോറാം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് 74.04%. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള സംസ്ഥാനം? മേഘാലയ. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ യൂണിയൻ ടെറിറ്ററി? ആൻഡമാൻ നിക്കോബാർ. ഏറ്റവും കൂടിയ ആയുർദൈർഘ്യമുള്ള വനിതകൾ കൂടുതലുള്ളത്? ജപ്പാൻ. വലിപ്പത്തിൽ ലോകത്തെ എത്രാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ? 3. ഇന്ത്യൻ സായുധ സേനയുടെ സർവ സൈന്യാധിപനാര്? രാഷ്ട്രപതി. ഇന്ത്യൻ കരസേനയുടെ ഇന്ത്യക്കാരനായ ആദ്യ മേധാവി? ജനറൽ KM കരിയപ്പ. വ്യോമസേനയിലെ ഏറ്റവും ഉയർന്ന പദവി? എയർ ചീഫ് മാർഷൽ.